മറിച്ചോ? വാപ്പയില്ലാത്ത സമയത്ത് ഉമ്മ വാപ്പയെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം മോനെ. വാപ്പ എത്ര കട്ടപ്പെട്ടതാണെന്നറിയുമോ? ഓരോ ഉരുളച്ചോറ് വാരി മക്കളെ വായിലേക്ക് വെച്ചു കൊടുക്കുമ്പോ ഉമ്മ പറഞ്ഞു കൊടുക്കണം, പൊന്നുമോനെ ഈ ഭക്ഷണം ഏടെന്നറിയോ? വാപ്പ സൗദിയിൽ കിടന്ന് കട്ടപ്പെട്ട ഏച്ച പൈസയിൽ നിന്നുള്ള അന്നമാണിതെന്ന് ഓരോ സമയത്തും ഉമ്മ മക്കളോട് പറഞ്ഞു കൊടുക്കണം. ആ ചരിത്രത്തിന്റെ ഏറ്റവും വലിയ അനുരാഗമാണ് ഹാജറ. ിയോ കറുകരത്തെ കറുമ്പി പെണ്ണ് ഹാജറാ, അമേലു വർഗത്തിൽപ്പെട്ട അടിമ പെണ്ണ് ഹാജറാ. പരാവാരം പോലെ പരന്നു കിടക്കുന്ന മരുഭൂമിയുടെ വിശാലതയിലേക്ക് ഭാര്യയും ഭർത്താവും നടന്നു നീങ്ങുകയാണ്. കൈവെള്ളയിൽ ഒരു കൊച്ചു കുഞ്ഞു ഇരിക്കുന്നുണ്ട്. ലോക ചരിത്രത്തിന്റെ സമാനതകളില്ലാത്ത ചരിത്രത്തിന്റെ ജാജ്വലമായ മുഖങ്ങളാണിത്. പരാവാരം പോലെ പരന്നു കിടക്കുന്ന നിലവിളിച്ചാൽ ഒരു മനുഷ്യവാസത്തിന്റെ വിദൂര സാധ്യതകൾ പോലും ഇല്ലാത്ത മരുഭൂമിയിൽ ഭാര്യയും ഭർത്താവും നടന്നു നീങ്ങുന്നു. ഒരു സമയത്തെത്തിയപ്പോ ഭാര്യ ഭർത്താവ് ഭാര്യയോട് ആംഗ്യം കാണിക്കുന്നു, നിൽക്കവിടെ. ഭാര്യ അവിടെ നിന്നു, ഭർത്താവ് മാത്രം മുന്നോട്ടു നീങ്ങി. എന്തോ ഒരു ചരിത്രമാണെന്നറിയുമോ? ഭാര്യ നോക്കുമ്പോ നിലവിളിച്ചാൽ ഒരാള് കേൾക്കാത്ത മരുഭൂമിയിൽ തന്നെ നിർത്തിയിട്ട് ഭർത്താവ് ഒന്നും മിണ്ടാതെ മുമ്പോട്ട് പോവുകയാണ്. പ്രീ പ്ലാൻഡ് അല്ല, നേരത്തെ പറഞ്ഞുറപ്പിച്ചിട്ടില്ല. തന്റെ കൺമുമ്പിൽ നിന്ന് ഭർത്താവ് കടത്തു തോണി അനകരുന്നത് പോലെ അനകരത്തോട്ട് പോകുമ്പോ ആ ഭാര്യ വിളിച്ചു ചോദിച്ചു, ഭദ്രേ അമറക്കല്ലാഹു ബിഹാദാ, എന്നെയും ഈ പിഞ്ചു വൈദ്യനെയും മരുഭൂമിയിൽ ഉപേക്ഷിച്ചിട്ട് പോകാൻ അല്ലാഹുവാണോ പറഞ്ഞത്? അല്ലാഹുവാണോ പറഞ്ഞത്? തിരിഞ്ഞു നോക്കാടെ മറുപടി വന്നു, അതെ, ഇത് പടച്ചതമ്പുരാന്റെ കൽപ്പനയാണ് ഹാജറാ. മക്കാ മരുഭൂമിക്ക് പറയാൻ ചരിത്രമുണ്ട് ചെറുപ്പക്കാരാ. ഒന്ന് പറഞ്ഞിട്ടില്ല, നേരത്തെ ആലോചിച്ചിട്ടില്ല, നടന്നു പോണ വടിയിൽ നിൽക്കാൻ പറഞ്ഞു നിന്നു. ഇതാണ് ഭാര്യ. ഭർത്താവ് നേരെ പോയി, ആ പോക്ക് പോയി നിന്നത് പിന്നെ ഫലസ്തീനിലാണ്. ആദര പിഞ്ച് പൈതൃനെയെ പിടിച്ചുകൊണ്ട് മരുഭൂമിയിൽ. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, പിന്നെ പിതാവായ ഇബ്രാഹിം നബി തിരിച്ചു വരുന്നത് 8 വർഷം കഴിഞ്ഞിട്ടാണ്. കൈവെള്ളയിൽ ഒരു തുള്ളി മുലപ്പാൽ പോലും ഇല്ലാട് ഉപേക്ഷിച്ചിട്ട് പോയ ഭാര്യ ആ മകനെ വളർത്തി. 8 വയസ്സുകാരൻ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം 8 വർഷം കഴിഞ്ഞ് വാപ്പ വീട്ടിലോട്ട് വന്നിട്ട് ഇസ്മായിൽ വാപ്പാനെ തള്ളിക്കളഞ്ഞില്ല. ഇതാരാണ് ഉമ്മ എന്ന് ചോദിച്ചില്ല. കാരണം ഉപ്പയില്ലാത്ത സമയത്ത് ഹാജർ അലിയല്ലാഹു ഉപ്പാനെ പരിചയപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ഇതേവരെ ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത ഉപ്പയെ സ്വീകരിച്ച് വീട്ടിലിരുത്തി. രാത്രിയിൽ ഉപ്പയും ഉമ്മയും കിടന്നുറങ്ങുന്നു. രാവിലെ എഴുന്നേറ്റിട്ട് 8 വർഷം കഴിഞ്ഞ് തിരിച്ചു വീട്ടിലെത്തിയ ഭർത്താവ് പറയുന്നു, പെണ്ണേ ഹാജറേ, എന്തേ പ്രിയപ്പെട്ട ഭർത്താവേ, ഇന്നലെ രാത്രിയിൽ ഞാനൊരു സ്വപ്നം കണ്ടു, നമ്മുടെ മകന്റെ കരുത്തിറക്കണമെന്ന്. ഏത് വീട്ടിലാ നടക്കുക, ഏത് പെണ്ണാ സമ്മതിക്കുക? 8 വർഷം മാറ്റുനോറ്റ് വളർത്തി ഭർത്താവ് ഒരു തുള്ളി വെള്ളം കൊടുത്തിട്ടില്ല, ഒരഞ്ചു പൈസ ചെലവിന് കൊടുത്തിട്ടില്ല. ഇതൊക്കെയല്ലേ പെണ്ണിന്റെ പരാതി? നിങ്ങൾ ഒന്നും അറിഞ്ഞിട്ടില്ലല്ലോ, ഞാനല്ലേ വളർത്തിയത്. വളർത്തിയ കുട്ടിയെ കുറിച്ചാണ് പറയുന്നത്, കഴുത്തിറക്കണം ഭാര്യയോട്. അപ്പോഴാണ് ഭാര്യയുടെ മറുപടി, ഞാനെന്ത് പറയാനാണ്? ഇസ്മായിലിനോട് പറ, മുറ്റത്ത് തത്തിക്കളിക്കുന്ന 8 വയസ്സുകാരൻ ഇസ്മായിലിനെ വിളിച്ചിട്ട്, മോനെ എന്താ ഉപ്പ, നിന്റെ കരുത്തിറക്കാൻ അല്ലാഹു പറഞ്ഞിട്ടുണ്ട് മോനെ. സുസ്മേര വദനായി ഇസ്മായിലിന്റെ മറുപടി, അറുക്കുവാപ്പാ, നമ്മള് രണ്ടുപേരും അല്ലാണ്ട് സ്വർഗത്തിലല്ലേ ഉപ്പാ. പ്രിയപ്പെട്ട സഹോദരാ, പ്രിയപ്പെട്ട സഹോദരാ, ഒരു കയ്യിൽ കൊച്ചുമോൻ ഇസ്മായിലിന്റെ കയ്യിൽ പിടിച്ച്, മറുഭാഗത്ത് മൂർച്ചയുള്ള കത്തിയും പിടിച്ച് പ്രിയപ്പെട്ട വാപ്പ മകന്റെ കരുത്തിറക്കാൻ കരിമ്പാറക്കെട്ടിലേക്ക് യാത്ര പോകുമ്പോ ഹാജർ റളിയല്ലാഹു തആലാ വാതിൽപ്പടിയിൽ ഇത് കണ്ടുകൊണ്ട് നിൽക്കുകയാ. ഒരു കയ്യിൽ പൊന്നുമോൻ ഇസ്മായിലിനെയും പിടിച്ച്, മറുഭാഗത്ത് ഭർത്താവിന്റെ കയ്യിൽ തിളങ്ങുന്ന കത്തിയും കണ്ടപ്പോ വാതിൽ പുറത്ത് നിന്ന് നിലവിളിച്ചില്ല ഹാജറ, കണ്ണുനീർ പൊടിച്ചില്ല ഹാജറ, സഹനമേ ഹാജറ, സാന്ത്വനമേ ഹാജറ, ത്യാഗമേ ഹാജറ, സമർപ്പണമേ ഹാജറ, മക്കപെറ്റ പൂനിലാവേ ഹാജറ. ലോക ചരിത്ര
ചരിത്രത്തിന്റെ വർത്തമാനത്തിന്റെ വനിതാ മോദനമേ ഹാദറ റളിയല്ലാഹു തആല അൻഹ ലോക ചരിത്രത്തിന്റെ പ്രഫുല്ലമായ ചരിത്രം തുറക്കുകയാണ്. കരിമ്പാറക്കെട്ടിലും മരത്തിക്കടത്തിയിട്ട് പുന്നമോന്റെ കരുത്തിലേക്ക് കത്തിവെക്കാൻ പോയപ്പോ ആ മോ പറയുന്നു, വാപ്പാ എന്തേ മോനെ, എന്നെ മലത്തിക്കടത്തിയിട്ട് കരുത്തിറക്കരുതേ, എന്നെ കമിഴ്ത്തിയിട്ടിട്ട് അറുക്കുവാപ്പാ. എനിക്ക് മരിക്കുന്നതിന് മുമ്പ് നാല് കാര്യം വാപ്പയോട് പറയാനുണ്ട്. എന്തേ മോനെ, എന്നെ മലത്തിക്കടത്തിയിട്ട് എന്നെ മുഖത്തോട്ട് നോക്കിയിട്ട് വാപ്പ കരുത്തിറത്താൾ വാപ്പാക്കത് പൂർത്തീകരിക്കാൻ കഴിയില്ല ഉപ്പാ. എന്നെ മുഖത്ത് നോക്കിയിട്ട് എങ്ങനെയാ കത്തിയിൽ പിടിമുറുകുക? അതുകൊണ്ട് എന്നെ മുഖത്ത് നോക്കാതെ കമിഴ്ത്തിയിടുവാപ്പാ, കമിഴ്ത്തിയിട്ടു. ഇനി എന്റെ കൈയും കാലും നിങ്ങൾ കൂട്ടിക്കെട്ട്. എന്റെ മോനെ, കരുത്തിന് കത്തി വെച്ചിട്ട് മുറിവ് വരുമ്പോ ഞാൻ വേദന കൊണ്ട് കൈകാലിട്ടടിച്ച് പിടഞ്ഞാൽ എന്റെ ഉപ്പാന്റെ നിയന്ത്രണം വിട്ടുപോകും. ഇനി ഉപ്പാക്കന്റെ പിടച്ചില് കണ്ടിട്ട് അറുക്കാൻ കഴിയില്ല ഉപ്പാ. അല്ലാഹു കോപിക്കില്ല ഉപ്പാ. അതുകൊണ്ട് എന്റെ കൈയും കാലും കെട്ടി മുറുക്ക് ഞാൻ പിടയാതിരിക്കാൻ. ആരാ പറയുന്നത് ചെറുപ്പക്കാരാ? എട്ടോ പത്തോ വയസ്സുള്ള പുന്നമോൻ ഇസ്മായിലാണ് കരിമ്പാറക്കെട്ടിന് മലന്ന് കടന്നിട്ട് വാപ്പാടെ കത്തിയുടെ മുനയിൽ നോക്കിയിട്ട് പറയുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, മൂന്നാമത് പറഞ്ഞിരുന്നെന്നറിയോ ഉപ്പാ? അങ്ങനെ എന്നെ അറുത്തു കഴിഞ്ഞാൽ എന്റെ രക്തം പുരണ്ട കുപ്പായം എന്റെ ഉമ്മ ഹാജർ റളിയല്ലാഹു അൻഹയെ കാണിക്കല്ല ഉപ്പാ. എന്റെ രക്തം പുരണ്ട കുപ്പായം എന്റെ ഉമ്മാനെ കാണിക്കരുത്. എന്റെ ഉമ്മാക്കത് സഹിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഉമ്മാനെ രക്തം പുരണ്ട കുപ്പായം കാണിക്കരുത്. നാലാമത് എന്റെ ഉമ്മയോട് ഒരു സലാം പറയണേ. ഇസ്മായിൽ സ്വർഗത്തിൽ കാത്തിരിക്കുമെന്ന് പറയണേ. ഞാനൊന്ന് ചോദിക്കട്ടെ നിങ്ങളോട്, എന്റെ പ്രിയപ്പെട്ട കുഞ്ഞിക്കോട് എന്നെ കേൾക്കാൻ എത്തിയ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട്, എട്ടു വർഷം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ തന്റെ പ്രിയപ്പെട്ട ഉപ്പാന്റെ മുമ്പില് കഴുത്ത് നീട്ടിക്കൊടുത്തിട്ട് ഇങ്ങനെ പറയാൻ പറ്റിയ ഒരു മകനെ സൃഷ്ടിച്ചു കൊടുത്തൊരു കഥാപാത്രമില്ലേ? ആ കഥാപാത്രമാണ് ബീവി ഹാജർ റളിയല്ലാഹു അൻഹ. ഉപ്പയില്ലാത്ത സമയത്ത് ഉപ്പാനെ കുറിച്ച് മകനോട് പറഞ്ഞു കൊടുത്ത് മോനെ ഇസ്മായിലേ, ഉപ്പ ഫലസ്തീനിൽ പോയത് നമ്മൾ ഉപേക്ഷിച്ചു പോയത് അല്ലാഹുവിന്റെ ദീൻ പറയാനാണ്. അതുകൊണ്ട് ഉപ്പ പാവമാണ് മോനെ, ഉപ്പാനെ മറക്കല്ല മോനെ എന്ന് പറഞ്ഞു ഉപ്പാന്റെ ഹൃദയ ഉപ്പാനെ കുറിച്ചിട്ട് മകനയുടെ ഹൃദയത്തിന് വലിപ്പം പറഞ്ഞു കൊടുത്ത ഹാജറ. ആ ാണ് ഇബ്രാഹിം നബിക്ക് ഇസ്മായിൽ നബിയെ കൊടുത്തത്. യഥാർത്ഥത്തില് ഗൾഫുകാരന്റെ ഭാര്യയാണ് ഹാദർ റളിയല്ലാഹു അൻഹ. എട്ടു വർഷം കഴിഞ്ഞ് ഫലസ്തീനിൽ നിന്ന് തിരിച്ചു വരുമ്പോ ഭർത്താവില്ലാത്ത എട്ടു വർഷത്തിലൊരു നല്ല മകനെ രൂപാന്തരപ്പെടുത്തി കൊടുത്ത ഹാദറ. യഥാർത്ഥത്തില് പ്രവാസിയുടെ ഭാര്യയുടെ റോൾ മോഡലാണ് ഹാദറ. സഹോദരി, ഓരോ നേരവും മക്കൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോ മക്കളെ, ഈ ഭക്ഷണം ഏതെന്നറിയോ? ഇത് നിങ്ങളുടെ ഉപ്പ സൗദി അറേബ്യയില് കിടന്ന് രാപ്പകലില്ലാതെ കട്ടപ്പെട്ടിട്ട് അയച്ചു തരുന്ന ഭക്ഷണമാണ് മോനെ. നിങ്ങളുടെ ഉപ്പ കുന്നിക്കോട് ചന്തയില് മീൻ കച്ചവടം നടത്തിയിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ മീൻ കച്ചവടം നടത്തി, അല്ലെങ്കിൽ കുന്നിക്കോടങ്ങാടിയിൽ ആ പാവപ്പെട്ടവൻ രാപ്പകലില്ലാതെ ഓട്ടോറിക്ഷ ഓടിച്ചിട്ട് കൊണ്ടുവരുന്ന പൈസയാണ് മോനെ ഇത്. ഓരോ ഉരുള തിന്നുമ്പോഴും ഇത് വാപ്പാണ് വിയർപ്പാണേ, ഇത് ഉപ്പാന്റെ വേർപ്പാണേന്ന് തന്റെ മക്കളോട് പറഞ്ഞു കൊടുത്തിട്ട് ഉപ്പാനെ കുറിച്ച് മക്കളുടെ ഹൃദയത്തിൽ കൊത്തിവെക്കുന്ന പെണ്ണിനാണ് അവൾക്കാണ് നല്ല മക്കളെ സൃഷ്ടിക്കാൻ കഴിയുക. അതുകൊണ്ട് ഖുർആൻ മാതാപിതാക്കളെ കുറിച്ച് പറഞ്ഞു തന്നത് അവര് പരസ്പരം ഉപ്പ ഉമ്മയെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക, ഉമ്മ ഉപ്പയെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക. ആ രീതിയിൽ ഭാര്യ ഭർത്താക്കന്മാര് സ്നേഹത്തിന്റെ സമർപ്പണത്തിന്റെ താളബോധത്തോടുകൂടി നടന്നു പോയ ഒരു വീടിന്റെ ഉള്ളിലാണ് നല്ല പെൺമക്കളെ സൃഷ്ടിക്കപ്പെടുക. അവിടെയാണ് ഫാത്തിമ പറക്കുക, അവിടെയാണ് ഇബ്രാഹിം പറക്കുക, അവിടെയാണ് ഇസ്മായിൽ പറക്കുക. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളോട് സഹോദരിമാരോട്, ആദ്യം നന്നാ വേണ്ടത് വാപ്പയും ഉമ്മയുമാണ്. അവരെ കണ്ടിട്ടാണ് മക്കൾ വളരേണ്ടത്. മക്കളുടെ റോൾ മോഡൽ വാപ്പയും ഉമ്മയുമാകണം.
അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പടച്ചവനെ അല്ലാഹുവേ, ഈ വിനീതന്റെ പ്രഭാഷണത്തിന്റെ എഡിറ്റിംഗ് നിർവഹിക്കുന്ന സാസ് ക്രിയേഷൻ, നീ ആ സഹോദരങ്ങളെ കാക്കണേ അല്ലാ, കാക്കണേ അല്ലാ.